ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്തേക്ക് ഭാരതം എന്ന ഒരു വാർത്ത കുറച്ച് ദിവസങ്ങളായി തന്നെ പ്രചരിക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന ഒരു സന്തോഷകരമായ വാർത്തയാണ് നമുക്കിപ്പോൾ ഈ അവസരത്തിൽ പങ്കുവെക്കാനുള്ളത് നമുക്കറിയാം ലോകാരോഗ്യ സംഘടനയിൽ ഇപ്പോൾ ഒരു വലിയ അതിശയത്വമുള്ള ചൈനയെ തളയ്ക്കാൻ ഭാരതത്തിന്റെ സഹായം തേടിയിരിക്കുന്നു അമേരിക്ക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട് നിർണായകമായി മാറുകയാണ് അതുകൊണ്ട് തന്നെ മെയ് 22 ന് നടക്കുന്ന ലോകാരോഗ്യ സംഘടനയുടെ വാർഷിക യോഗം എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് ഈ വാർഷിക യോഗത്തോട് കൂടി ഇന്ത്യയുടെ പ്രതിനിധി ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കാണ് ജപ്പാൻ പ്രതിനിധിക്ക് പകരമായി ഇന്ത്യയുടെ പ്രതിനിധി എത്തുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ നമുക്കറിയാം മെയ് 18 വെർച്വൽ മീറ്റിംഗുകളിലൂടെ മെയ് 18 19 തീയതികളിലായാണ് ഒരു മീറ്റിംഗ് വാർഷിക യോഗത്തിൽ യോഗം നടക്കുക മെയ് 22 നടക്കുന്ന 35 എക്സിക്യൂട്ടീവ് ബോർഡ് അംഗ മീറ്റിംഗിലാണ് ഇന്ത്യ എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കാണ് ജപ്പാൻ പകരമായി ഇന്ത്യൻ പ്രതിനിധി എത്തുക എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ സമ്മേളനത്തിൽ ലോകാരോഗ്യ സംഘടന കൊറോണ മുന്നറിയിപ്പ് നൽകുന്നതിൽ പരാജയപ്പെട്ടെന്ന അമേരിക്കയുടെ ആരോപണവും കൂടി വളരെ വിശദമായ ചർച്ചയ്ക്ക് വരും അതേസമയം യു എൻ രക്ഷാസമിതിയുടെ കൊറോണ പ്രമേയത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ പേര് പോലും പാടില്ല എന്ന ഒരു കടുത്ത നിലപാടിലാണ് അമേരിക്ക ഇപ്പോഴും ഉള്ളത് ചൈന ഇതിനെതിരെ രംഗത്തെത്തിയതോടുകൂടി ആഗോളതലത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിനും കൊറോണ പ്രതിരോധത്തിനും തയ്യാറാക്കിയ പ്രമേയം എങ്ങും എത്താതെ പോകുന്നു എന്ന ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം കൂടി സംജാതമായിട്ടുണ്ട് ചൈനയ്ക്കെതിരെ ഒന്നിച്ച് നീങ്ങാൻ ഇന്ത്യയുടെ സഹായം അമേരിക്ക തേടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇതിനോടൊപ്പം നമുക്ക് പറയേണ്ടത് ചൈനയോട് കൂടുതൽ പ്രതിബദ്ധത പുലർത്തുന്ന ലോകാരോഗ്യ സംഘടനയുടെ പേര് പോലും ഈ പ്രമേയത്തിൽ പരാമർശിക്കരുത് എന്ന കർശന നിലപാടിലാണ് അമേരിക്ക ചൈന തന്നെയാണ് ഈ കൊറോണ വൈറസിന്റെ വ്യാപനത്തിന് മുഖ്യ കാരണക്കാർ എന്ന് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിരുന്നു ആ ഒരു ആരോപണം ഒരു വലിയ വാക്പോരിലേക്ക് മാറുന്നു മറ്റെന്തെങ്കിലും തരത്തിലേക്കുള്ള ഒരു വലിയ ഒരു സംഘർഷത്തിലേക്ക് മാറുന്നു എന്ന തരത്തിലേക്ക് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് കാരണം ചൈനയുമായി യാതൊരു തരത്തിലും ഈ ഒരു വിഷയത്തിൽ യോജിച്ചു പോകാനാവില്ല എന്ന് വിവിധ രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നു കാരണം അത്തരത്തിലുള്ള രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ അവരുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത് ചൈന ഈ ഒരു കൊറോണ മഹാമാരിയുടെ വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഭീകരത മറച്ചുവെച്ചു എന്ന് തന്നെയാണ് മനഃപൂർവ്വം മറച്ചുവെച്ചു അതിന് ലോകാരോഗ്യ സംഘടന അതിൻ്റെ തലവൻ കൂട്ടുനിന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞതുപോലെ ലോകാരോഗ്യ സംഘടനയുടെ തലവനായിട്ടുള്ള ടെഡ്രോസ് ചൈനയോട് അങ്ങേയറ്റം വിധേയത്വം പുലർത്തുന്ന വ്യക്തിയാണ് കടുത്ത മാർസിസ്റ്റ് ലെനിനിസ്റ്റ് ആശയം പുലർത്തുന്ന എത്യോപ്യയുടെ മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ടെഡ്രോസ് ആണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്തുള്ളത് അദ്ദേഹത്തെ ഈ ഒരു താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തത് ചൈനയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ചൈനയോട് അമിതമായിട്ടുള്ള വിധേയത്വം പുലർത്തുന്നു ലോകാരോഗ്യ സംഘടന വുഹാനിൽ ഈ കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് തന്നെ ലോകാരോഗ്യ സംഘടന ടെഡ്രോസ് ഉൾപ്പെടെയുള്ള ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധികൾ ചൈനയിലെത്തിയിരുന്നു എന്നാൽ അവിടെ സന്ദർശിച്ച ശേഷം ഈ വൈറസിൻ്റെ ഭീകരത ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിക്കുമെന്ന തരത്തിലേക്കുള്ള മുന്നറിയിപ്പുകൾ ഇതൊന്നും തന്നെ നൽകാതെ ചൈനയിൽ ഈ എല്ലാ കാര്യങ്ങളും സേഫാണ് ചൈനയിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കേണ്ട കാര്യമില്ല എന്നൊക്കെ തന്നെയാണ് ലോകാരോഗ്യ സംഘടന ഒരു നിലപാടെടുത്തത് ആ നിലപാടാണ് കാര്യങ്ങൾ ഇത്രത്തോളം കൈവിട്ടു പോകാൻ കാരണമാക്കിയതെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആദ്യം ഉന്നയിച്ചത് എന്നാൽ അതിനുശേഷം ഓരോരോ രാജ്യങ്ങളായി തങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെടുത്തി അന്വേഷണം നടത്തിയപ്പോൾ അത് അമേരിക്കയുടെ ഈ ഒരു വാദം ശരിയാണെന്ന് തന്നെ കണ്ടെത്തിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രിയായിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി തന്നെ ഇന്ത്യയുടെ ഒരു നിലപാടും പറഞ്ഞിരിക്കുന്നത് കൃത്യമായ രീതിയിൽ ഈ വൈറസിന് ചൈനീസ് ബന്ധമുണ്ട് ചൈനയുടെ നിസ്സംഗത അല്ലെങ്കിൽ അവരുടെ ഒരു ഭീകരത തന്നെയാണ് ഈ കൊറോണ വൈറസിൻ്റെ ഇത്തരത്തിലുള്ള ഒരു വ്യാപനം ഇത്ര വ്യാപനത്തിന് കാരണമായതെന്ന് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും പറയുന്നു ഈ ഒരു അവസരത്തിലാണ് മെയ് 22 നടക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ബോർഡ് അംഗ മീറ്റിംഗിൽ ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗ മീറ്റിംഗിൽ ഇന്ത്യ ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നത് ചൈനയെ ലോകാരോഗ്യ സംഘടനയിൽ എന്നേക്കുമായി ഒതുക്കേണ്ടതിൻ്റെ ആവശ്യകത മറ്റാരെക്കാട്ടിലും കൂടുതലുള്ളത് അമേരിക്കയ്ക്കാണ് ചൈനയെ
ഏറ്റെടുക്കാൻ അമേരിക്കയ്ക്കുള്ള ഏക ഓപ്ഷൻ ഏറ്റവും നല്ല കൂട്ടാളി ഇന്ത്യ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ സഹായം അമേരിക്ക തേടിയിട്ടുള്ളതും നമ്മൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകാരോഗ്യ സംഘടന പോലെയുള്ള ഒരു താക്കോൽ സംഘടനയുടെ താക്കോൽ സ്ഥാനത്തേക്ക് തന്നെ ഒരു ഭാരതീയൻ അവരോധിക്കപ്പെടുമ്പോൾ ലോകത്തിനു മുമ്പിൽ ഇപ്പോൾ കൊറോണ പ്രതിരോധത്തിന്റെ ഇന്ത്യൻ മോഡൽ ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്തേക്ക് ഒരു ഇന്ത്യൻ പ്രതിനിധി എത്തുന്നതോട് കൂടി ലോകത്തെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ ഒരു വലിയ പ്രതീക്ഷ തന്നെ നാം വിട്ടിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം യഥാർത്ഥ പ്രതിസന്ധികളിൽ നിന്ന് ചർച്ച വഴിമാറി ചൈന അമേരിക്ക കലഹത്തിലേക്ക് ശ്രദ്ധ മാറിയെന്ന യുഎൻ രക്ഷാ സമിതിയിലെ ചില അംഗങ്ങൾ വരെ ആരോപിക്കുന്ന തരത്തിലേക്ക് ലോകാരോഗ്യ സംഘടനയുമായി ബന്ധപ്പെട്ട പോരുകൾ നീങ്ങുമ്പോൾ കൊറോണ മഹാമാരിക്ക് മുമ്പിൽ ലോകം ഒന്നാകെ പകച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായും ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള ഫണ്ടുകൾ അമേരിക്ക നിർത്തലാക്കിയപ്പോൾ ഇതിനെതിരെ ചൈന വളരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചപ്പോൾ ഇതൊക്കെ മറ്റൊരു തരത്തിലേക്കുള്ള ഒരു എക്സ്ട്രീം വാറിലേക്ക് തന്നെ പോകുന്ന ഒരു ആരോഗ്യ രംഗത്തെ ഒരു യുദ്ധമായി തന്നെ മാറുന്ന ഒരു അവസ്ഥ വിശേഷം ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ഒന്ന് തണുപ്പിക്കുവാൻ കൊറോണ മഹാമാരിയുടെ ആ ഒരു ആശങ്കകൾ ഒഴിപ്പിക്കുവാൻ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയ ആഘാതങ്ങൾ ഇതൊക്കെ തന്നെ ലോക സമൂഹ ക്രമത്തിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ വേണ്ടി ഇന്ത്യൻ പ്രതിനിധി ലോകാരോഗ്യ സംഘടന തലപ്പത്തേക്ക് വരേണ്ടത് അത്യാവശ്യമാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ആ ഒരു വലിയ അംഗീകാരം തന്നെയാണ് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ളത് എന്തായാലും മറ്റൊരു താക്കോൽ സ്ഥാനത്തേക്ക് കൂടി ഒരു ഭാരതീയൻ അവരോധിക്കപ്പെടുന്നു എന്ന ഒരു വലിയ സന്തോഷമുള്ള കാര്യം തന്നെ നമുക്ക് പറഞ്ഞു വെക്കണം പക്ഷേ എന്തായാലും ശരി ഇന്ത്യ ലോകാരോഗ്യ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കാനാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ രാജ്യങ്ങളുടെ പദ്ധതി എന്നാണ് തീരുമാനമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്.